മാറാക്കര ഗ്രാമ പഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മൺചട്ടിയും പോട്ടിംഗ് മിശ്രിതവും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മന്നേങ്കടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാറാക്കര പഞ്ചായത്തിലെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൺചട്ടിയിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് മൺചട്ടിയും കൂടെ പച്ചക്കറി തൈയും അതിനുള്ള മിക്സും ആണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. നമ്മുടെ മാറാക്കരയിലുള്ള എല്ലാ കർഷകർക്കും കൃഷി അത്ര കൃഷി ചെയ്യാനുള്ള ഒരു അവസരം അവരുടെ കൃഷിയുടെ കൃഷി ചെയ്യാനുള്ള അവസരം വർദ്ധിപ്പിക്കുക എന്ന ഇതും മാറാക്കരയിൽ നല്ല പച്ചക്കറി നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രദാനം ചെയ്യുന്നതിന് കൂടിയാണ് ഇങ്ങനെയൊരു പച്ചക്കറി കൃഷി വികസന പദ്ധതി കൊണ്ടുവന്നത്. മാറാക്കരയിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ ബഷീർ, കൊച്ചിമത്ത് പാമ്പലത്ത്, അതുപോലെ തന്നെ ഷംന ബഷീർ, കുട്ടൻ ശ്രീഹരി, നാസർബാവ ജാഫർ, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമ്മുടെ കർഷകർ എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. മാറാക്കര ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വീട്ടുചതുപ്പിലും ടെറസിലും പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൺചട്ടിയും പോട്ടിംഗ് മിശ്രിതവും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. 200 കുടുംബങ്ങളിലേക്കാണ് മൺചട്ടിയും പോട്ടിംഗ് മിശ്രിതവും കാബേജ്, വഴുതന, മുളക്, തക്കാളി എന്നീ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മന്നേങ്കടൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ ബഷീർ, നജ്മത്ത് പാമ്പലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ അലി, മെമ്പർമാരായ ശ്രീഹരി, നാസർബാവ, കുട്ടൻ, ഷംല ബഷീർ, കൃഷി ഓഫീസർ അബ്ദുൽ സലീം, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീകുമാർ, കൃഷി അസിസ്റ്റന്റുമാരായ ബിബിൻ, ആരിഫ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. നമ്മുടെ ഹുബ്ബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഹുബ്ബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഹുബ്ബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും ഹൽദാൻ ഗുബൂസ് മാത്രം മതി. ഹൽദാൻ ഗുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഗുബുവല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഗുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ഹൽദാൻ ലെബനീസ് ഗുബൂസ്.